ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗകേ വീരുദിനായി പറന്നിടുന്ന മറുരൂപമ പരനേശ് രാജൻ സന്നിധ പറന്നിടുന്ന മറുരൂപമ പരനേശ് രാജൻ സന്നിധ സംഗമാകവേ സദസന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ വസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ ആടിടും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവത്തിന്റെ ദാസന്മാർക്കും പ്രത്യാൽ കർത്താവിന്റെ ദാസനും കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കള് വിദേശത്ത് ഇന്ത്യയുടെ കേരളത്തില് ആയിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തു നാമത്തിന് എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ദൈവം ഇത്രത്തോളം നമ്മെ എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു ദൈവം വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ കരം രോഗശൈലിയിലും കഷ്ടങ്ങളിലും ഭാരങ്ങളിലും വേദനകളിലും നിരാശകളിലും ഇല്ലായ്മകളിലും ഒക്കെ താങ്ങി നടത്തുന്ന സർവശക്തനായ ദൈവമായതുകൊണ്ടാണ് നാം ഇന്ന് രാത്രികാലം ഈ ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വരുവാൻ നാം മനസ്സ് വെച്ച് കടന്നു വന്നിരിക്കുന്നത്. കടന്നു വന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന പിന്നെയും ചോദിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഇന്നലെ കോവിഡ് 7000 ശിഷ്ടമായപ്പോ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു 4000-3000 ഒക്കെ ആകുമെന്ന് ഞാനും ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു. ആരാധനയ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അടുത്തു വരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇന്ന് കോവിഡ് 12000 ഏകദേശം 13000 143 മരണവും ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിനും ഒരു വല്ലാത്ത ഭാരം ഉണ്ടാകുവാൻ ഇടയായി. ഞാൻ ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചപ്പോള് ആ കോവിഡ് കുറഞ്ഞു തുടങ്ങിയല്ലോ, ബാധ കുറഞ്ഞല്ലോ, ബാധ കുറയുന്നല്ലോ, അപ്പൊ ദൈവം ഇത് നിർത്തൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവം അതിന്മേ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോൾ ഇന്ന് 6 ന്യൂസില് കയറിയപ്പോഴാണ് അത് കുറഞ്ഞിട്ടില്ല, അത് ഒത്തിരി കൂടി. ഏകദേശം 5000 പേര് പിന്നെ കൂടി, അതിന്റെ വ്യാപനം കൂടി. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് പിന്നെയും നമുക്ക് നിർദ്ദേശം തരുവാൻ കൊണ്ട ഇടയായി. ഈ ബാധയെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരി നമ്മൾ പഠിക്കുന്നുണ്ട്. ദാവീദിന്റെ ജീവിതകാലത്ത് താനൊരു പാപം ചെയ്തതുകൊണ്ട് ബാധ മുഖാന്തരം ഒത്തിരി പേര് മരിച്ചു. ഒടുവിൽ ദാവീദ് പറഞ്ഞു, എന്റെ കുറ്റം കൊണ്ടാണ് ജനം മരിച്ചത്, അതുകൊണ്ട് ദൈവമേ നീ എന്നെ ശിക്ഷിച്ചോ എന്ന് പറഞ്ഞു 3 ഓപ്ഷൻ വെച്ചു. ആ ഓപ്ഷനില് ദാവീദ് ആമേൻ ഹല്ലേലൂയാ, അങ്ങനെ ആ ബാധ അവിടെ നിർത്തുവാൻ ദൈവമിടയാക്കി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ ഈ ബാധ നിർത്തൽ ചെയ്യുവാൻ മോശയും ആമേൻ ന്യായാധിപന്മാരും അവരെല്ലാവരും സംഘം കൂടി ഇരുന്ന് കരഞ്ഞു നിലവിളിച്ചു. ബാധ നിർത്തൽ ചെയ്തില്ല ദൈവം. ഇന്ന് നമുക്ക് കാണാവുന്നത് പോലെ ഈ നമ്മുടെ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, 500 ദിവസമായി 400 ദിവസമായി
ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനകൾ നടക്കുന്നു, ഹല്ലേലൂയ. സഭായോഗങ്ങൾ നടക്കുന്നു, അതിനൊന്നിനും കുറവില്ല. പക്ഷെങ്കിൽ കോവിഡ് കുറയുന്നില്ല. അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് ആമേൻ ഞാൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇത് വായിക്കുവാനോ എന്നും അല്ല. ഞാൻ എനിക്ക് കോവിഡ് വന്ന സമയം മുതൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നൊരാലോചനയുണ്ട്. അതിങ്ങനെ എന്ന് എൻ്റെ ഹൃദയത്തിൽ കടന്ന് തിളയ്ക്കുകയും അത് തണുക്കുകയും തിളയ്ക്കുകയും തണുക്കുകയും ചെയ്ത് 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 ഞാനതൊരു പ്രസംഗ വിഷയമായി എൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിട്ടുണ്ട്. എനിക്കത് മുഴുവനും വായിച്ച് പ്രസംഗിക്കാനൊന്നും അതിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അതിൽ നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്ന പ്രവൃത്തികൾ ദൈവത്തിന്റെ മക്കൾ ഇസ്രായേൽ മക്കൾ ചെയ്തപ്പോൾ ദൈവം കോപിച്ചു. അവരുടെ ഇടയിൽ ബാധയുണ്ടാകുവാൻ ഇടയായി. ആമേൻ. മോശ കരഞ്ഞു, അനേകര് കരഞ്ഞു. പക്ഷെങ്കിൽ ദൈവം അവരുടെ കരച്ചിലിനൊന്നും മറുപടി കൊടുക്കാതെ ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി അവിടെ ആമേൻ ചെയ്തത് അല്ലെങ്കിൽ ചെയ്തത് മുഖാന്തരം അല്ല, ദൈവം ബാധ നിർത്തി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഈ ഭാഗം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ പറഞ്ഞുകൊണ്ട് വന്ന വിഷയത്തിൽ സംഖ്യാപുസ്തകം 25-ാം അധ്യായം അതിന്റെ 3-5 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അതിന്റെ ഭാഗങ്ങൾ താഴോട്ട് വരുമ്പോൾ അവിടെ മോശ കരയുന്നു, അവരെല്ലാം ദൈവം അവിടെ നിന്ന് അവരെ കൊല്ലുന്നു, അല്ലെങ്കിൽ ബാധ ഉണ്ടാകുന്നു. 23,000-24,000 പേർ മരിക്കുന്നു. എന്നിട്ടും ദൈവത്തിന് ആലോചി ആരുടെയും കരച്ചിലോ സങ്കടങ്ങളോ ഒന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവന്റെ കോപം അടക്കുവാൻ കഴിയാതെ ആമേൻ ആലോചിയ ജനം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയൊരു ദൈവ പ്രവൃത്തി ദൈവം ആലോചിയ കണ്ടത് കൊണ്ട് ദൈവമല്ല അത് ചെയ്തത്. ചെയ്തത് ഫീനഹാസ് ആണ് ചെയ്തത്. ഞാൻ ആ വിഷയം അവിടെ അവിടുന്ന് അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ചില വിഷയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളതായി അവർ ചെയ്തത് കൊണ്ട് ദൈവത്തിന്റെ കോപം അവരുടെ ഇടയിൽ ആമേൻ. പ്രൈസ് ലോർഡ്. ഇറങ്ങി വന്ന് ദൈവം അവരെ നശിപ്പിച്ചു. ആവർത്തന പുസ്തകം 4:3 പറയുന്നു, ബാൽപെയറിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ബാൽപെയറിന് പിന്തുടരുന്നവരെ ഒക്കെയും നിന്റെ ദയമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. പ്രൈസ് ലോർഡ്. ഞാനത് അവിടെ നിർത്തിയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ ഈ ബാധ നിൽക്കുവാൻ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങണമെന്നല്ല വിചാരിച്ചത്. എന്നാൽ ഇനി അങ്ങനെ വിചാരിച്ചതുപോലെ ആലോചന പ്രസംഗിക്കാനായി ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ബാൽപെയറിന്റെ സംഗതി ബിലയാമിന്റെ ഉപദേശം ഇങ്ങനെ പറയുന്ന ഭാഗമാണ് സംഖ്യാപുസ്തകം 25-ാം അധ്യായം അമേ പ്രൈസോട് 3 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ബാൽപെയറിന്റെ സംഗതി ബിലയാമിന്റെ ഉപദേശം. പ്രൈസോട്. ഈ ഭാഗത്ത് ആസ്പദമാക്കി സംഖ്യാപുസ്തകം മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം വരെ ഈ വിഷയത്തെ ആസ്പദമാക്കി ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ അന്നു മുതലുള്ള ഭാഗങ്ങളെ എടുത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണുവാൻ കഴിയും. ദൈവത്തിന്റെ കോപം ഇറങ്ങിയത് കൊണ്ടാണ് ആ വലിയ ശിക്ഷ ഉണ്ടായതെന്ന് തിരുവചനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പോരാഞ്ഞിട്ട് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് അല്ലെ അവിടെയും ആ വിഷയത്തെ കുറിച്ച് പെർഗമോസിലെ സഭയ്ക്ക് നമ്മളത് കേട്ടതാണ്, നമ്മളത് പഠിച്ചതാണ്. അത് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിലും ആ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്ത ആ വെളിപ്പാടിൽ പെർഗമോസ് സഭയുടെ അല്ലെ ദൂതന് അല്ലെ എഴുതിയപ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് ഈ വിഷയം എടുത്തു പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് അതിന്റെ അല്ലെ യൂദായുടെ ലേഖനത്തിൽ എടുത്തു പറയുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ്. യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കൂലി കൊതിച്ച ബിലയാമിന്റെ വഞ്ചനയിൽ
തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും പ്രൈസ്ലോഡ് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. സ്തോത്ര അതിന്റെ 11-ഉം 12-ഉം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ ചിന്തിക്കാനും കഴിയും. സമയം അങ്ങ് പോകുന്നത് കൊണ്ട് അമേ പ്രൈസ്ലോഡ് എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. യൂത ലേഖനം എഴുതിയപ്പോൾ യൂത ഇങ്ങനെ എഴുതി, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും ദൈവത്തിന്റെ വൈതലേ ഈ ദിവസങ്ങളിൽ നാം സഭയായി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെ ജീവിതത്തിൽ അറിയാത്തതും നമ്മൾ കേട്ടിട്ടില്ലാത്തതുമായിരിക്കുന്ന ആത്മീയ വിഷയങ്ങൾ ദൈവവചനത്തിൽ കൂടെ ദൈവത്തിന്റെ ദാസനിൽ കൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ എല്ലാവരും അല്ലെ, ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ അങ്ങനെയാണ് ഒരു പാട്ട് വന്നത്. ഞാൻ എടുക്കുന്ന പ്രസംഗ വിഷയത്തോട് ചേർന്നല്ല എനിക്ക് പാട്ട് വന്നത്, വെളിപ്പാട് പുസ്തകത്തിന്റെ വിഷയത്തോട് ചേർന്ന് ഒരു പാട്ട് വന്നു. പാസ്റ്റർ പാടിയോണ്ട് പിന്നെ ഞാനത് പാടിയില്ലെന്നേ ഉള്ളൂ. അത്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുന്നേ. ഞാൻ പാട്ട് പാടി മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഇരുന്നപ്പോ എനിക്ക് വെളിപ്പാട് പുസ്തകത്തിനകത്തൂടെ വന്നത്. പിന്നെ എന്റെ ഒരു ചിന്ത വന്നതെന്ന് അറിയാമോ, ആ ഇന്നലെ നമ്മളോട് പറഞ്ഞല്ലോ നമ്മളെല്ലാം കൊണ്ടുപോയി ഫൈറ്റർ കാണിക്കാൻ വന്ന ദൂതം വന്ന് അന്ന് ഇവിടെ ഉള്ളവരെ തകർത്ത് കളയുന്ന ഫൈറ്റർ കാണാമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ദൈവത്തിന്റെ പൈതലെ, ആ ഒരു ചിന്തയിലായിരുന്നു എന്റെ മനസ്സ്. മഹാമേൽ അതിന്റെ മധ്യത്തിൽ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് വിശ്വാസികള് അമ്മേ ഈ ഒരു ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്. പ്രൈസ്ലോ ഇനി അടുത്തത് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അമേ അല്ലല്ലോ, നമ്മൾ വെട്ടിക്കിളിയെ കുറിച്ച് കേട്ടു, അമേ അല്ല തേളിനെ കുറിച്ച് കേട്ടു, ഇനി അടുത്തത് എന്താണ് വരുന്നതെന്ന് നാം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് ഇരിക്കുമ്പോഴാ എന്നോട് പ്രസംഗിക്കുന്ന കാര്യം പറഞ്ഞത്. ഞാനും കൺഫ്യൂഷനിലായി, ഞാൻ ഇതിനിടയ്ക്ക് എന്താണ് പ്രസംഗിക്കേണ്ടത്? കർത്താവേ ഞാൻ എന്താ പ്രസംഗിക്കേണ്ടത്? ഞാനും വല്ലാതെ അമേ അങ്ങ് ഭാരപ്പെട്ടു. പ്രൈസ്ലോ പ്രസംഗിച്ചുകൊണ്ട് വരുന്നതിനോട് ചേർന്ന് വേണമല്ലോ പ്രസംഗിക്കാൻ. പ്രൈസ്ലോ അല്ലല്ലിയ, എന്നാൽ അല്ലല്ലിയ കോവിഡ് കൂടിയത് കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഈ പ്രസംഗം അങ്ങ് പറയാമെന്ന് കണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രൈസ്ലോഡ് യൂദയുടെ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ ആ വിഷയം എടുത്തു പറയുന്നു. കർത്താവ് യോഹന്നാൻ കൊടുത്ത വെളിപ്പാടിനകത്ത് ആ വിഷയം പറയുന്നു. യൂദ അമേ അല്ലെ തന്റെ ലേഖനത്തിൽ ആ വിഷയം പറയുന്നു. അടുത്ത പത്രോസ് തന്റെ ലേഖനത്തിൽ ആ വിഷയം പറയുന്നു. പൗലോസ് തന്റെ ലേഖനത്തിൽ ആ ഭാഗങ്ങളൊക്കെ ഞാൻ പറയാം. അടുത്ത ഞാൻ നിങ്ങളുടെ ഒരു അട്രാക്ഷനിലേക്ക് വരിക, വെളിപ്പാടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. എല്ലാവരും ആ വെളിപ്പാടിനകത്ത് നമ്മുടെ ഉള്ളവങ്ങ് ആയിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ അട്രാക്ഷൻ ഇതിനകത്തോട്ട് കൊണ്ടുവരിക. വ്യക്തമായിട്ട് ഈ വിഷയത്തെ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ ദാവീദ് ഹോശയുടെ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്, നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ പേരുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സമയമുണ്ടെങ്കിൽ അത് വായിക്കാം. പ്രൈസ്ലോ അപ്പൊ വിഷയത്തെയാണ് ഞാൻ ആസ്പദമാക്കുന്നത്. എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ബാൽപേറിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ മേൽ ജ്വലിച്ചു. ഇന്ന് രാത്രി ആ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കോപമാണ് നമ്മുടെ ദേശത്തോടും രാജ്യത്തോടും ലോകത്തോടും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഒരു സംശയമില്ലാതെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള വിഷയമായതുകൊണ്ട് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വൈകലെ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രൈസ്ലോ ആരാധിക്കുന്ന ദാവീദ് അമ്മേ ആരാധനയുടെ ആരാധന ശക്തിപ്പെട്ടപ്പോൾ അമ്മേ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ 106 സങ്കീർത്തനം 28 വാക്യം 30, 29, 30, 31 വാക്യങ്ങളിൽ അമ്മേ ദാവീദ് പറയുകയാണ്, ആരാധന ഉയരുമ്പോൾ ദൈവത്തിന്റെ വൈതലെ ഹല്ലേലൂയ ആരാധനയുമ്പോഴല്ലോ ഹല്ലേലൂയ ദാവീദ് പഴയ കാലത്തേക്ക് ഹല്ലേലൂയ തന്റെ ചിന്തകളെ വിട്ടു. ആമേൻ ഹല്ലേലൂയ പഴയ കാലങ്ങളിലേക്ക് ഓർത്തു. ഹല്ലേലൂയ അന്ന് ദൈവത്തിന്റെ ജനം
ദൈവത്തെ കോപിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ദാവീദിൽ ഓർത്തു. ശരിയായ ആരാധന ഉയർന്നാൽ, ശരിയായ ആത്മാവിൽ ആരാധിച്ചാൽ, ആമേൻ പ്രൈസ് ദി ലോർഡ്. പാപത്തെ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചന നമുക്ക് ദൈവം തരും, നമ്മുടെ ഉള്ളിൽ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് അല്ലല്ലോ, ദാവീദ് 106 സങ്കീർത്തനത്തിൽ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവത്തെ പാടി സ്തുതിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ദാവീദിന് വെളിപ്പെട്ട ഒരു സത്യമുണ്ട്. ഈ വിഷയത്തെ ദാവീദിന് അത് വെളിപ്പെടുവാൻ ഇടയായി. അതെന്താണെന്നാ പറയാം? ദാവീദിന് അത് വെളിപ്പെട്ട കാര്യം 106 സങ്കീർത്തനം, 106 സങ്കീർത്തനം അതിന്റെ 28, 29, 30, 31 വാക്യങ്ങളിൽ ആരാധിച്ചു മുന്നിട്ട് വിട്ടെന്ന് പോയല്ല, അവൻ ഓർപ്പിക്കുകയാണ്, ജനത്തെ ഓർപ്പിക്കുകയാണ്. അനന്തരം അവർ ബാൽപേറിനോട് ചേർന്നു, പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവരെ കോപിപ്പിച്ചു. പെട്ടെന്നൊരു ബാധയവർക്ക് തട്ടി. കണ്ടോ പ്രൈസ്റ്റലോ, അന്ന് നടന്ന സംഭവം ദാവീദിന്റെ ആരാധനയിൽ ദൈവജനത്തിന്റെ പാപത്താൽ ദൈവജനം അല്ലല്ലോ ദൈവത്തിൽ നടന്നു പോയപ്പോൾ ദൈവത്തിന്റെ കോപം ഇറങ്ങി വന്ന് അന്ന് ബാലമുഖാന്തര 24,000 പേർ മരിച്ചു വീണു വന്ന് ദൈവത്തിന്റെ വചനം അല്ലല്ലോ അന്ന് സംഖ്യാപുസ്തകത്തിൽ എഴുതിവെച്ചത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദ് ആരാധിച്ചപ്പോൾ ആരാധന ഉയർന്നപ്പോൾ ജനത്തെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ആരാധന ഉയരുമ്പോൾ ജനത്തിന്റെ പാപം വെളിപ്പെടുത്തുന്ന തിരുവചനം വേണം ദൈവജനത്തിന് വളർന്നുവാനെന്നുള്ളത് ഇന്ന് രാത്രി കാലം ഈ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം. ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ ഞാനത് നിങ്ങളോട് അറിയിക്കുകയാണ്. ആരാധന ഉയരുമ്പോൾ നമ്മുടെ പാപം വെളിപ്പെടണം. ദാവീദ് ആരാധനയിൽ അല്ലെങ്കിൽ അതിന്റെ പുറകോട്ടൊക്കെ നോക്കിയ ഒരുപാട് സംഭവങ്ങൾ ദാവീദ് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അവിടെയാണ് ദാവീദ് പറഞ്ഞത്, ഒന്നുകൂടെ ചിലത് വായിക്കുകയാണ്. അനന്തരം അവർ ബാൽപേറിനോട് ചേർന്നു, പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു. പെട്ടെന്ന് ഒരു ബാധ അവർക്ക് തട്ടി. അപ്പോൾ ഫീനഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി, ബാധ നിർത്തലാകുകയും ചെയ്തു. അതെന്നേക്കും തലമുറ തലമുറയായി അവനെ നീതിയായി എണ്ണിയിരിക്കുന്നു. പ്രൈസ്റ്റോൺ ഒരു വേറെ വിഷയമായി പോകും, അത് ഞാൻ അവിടെ വിടുകയാണ്. അപ്പൊ ദാവീദിന് ഈ ഒരു വിഷയം വെളിപ്പെടുത്തുവാൻ തക്കൊണ്ണയിടയായി. പ്രൈസ്റ്റോൺ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ മുന്നേ പുറകോട്ട് വരുമ്പോൾ, അല്ലെ യോശുവയുടെ കാലത്ത് വരുമ്പോൾ, യോശുവയും ഈ വിഷയം തന്നെ അമേൻ ജനത്തെ ഓർപ്പിക്കുകയാണ്. യോശുവ 22:11 പറഞ്ഞു, പേയോർ സംബന്ധമുണ്ടായ അകൃത്യം നമുക്ക് പോരായോ? അതുകൊണ്ട് അത് നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്ന് വരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ. ഇന്ന് രാത്രി കാലം ആമേ ഒരുപാട് സഭായോഗങ്ങൾ നടക്കുന്നുണ്ട്, വീടുകളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ മനസ്സ് പാപബോധത്താൽ അവർ ഉണർന്ന് ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ ആമേ ഈ ബാധ എന്ന് തീരുമെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. നമ്മുടെ കണക്ക് കൂട്ടുകളിൽ ഒന്ന് അടുത്തത് വരുന്നെന്ന് ഇന്നലെ നമ്മൾ കേട്ടല്ലോ, അടുത്തത് ഇതിന്റെ പുറകെ വരുന്നെന്ന്. പ്രൈസ്റ്റോ ദൈവത്തിന്റെ പൈതല് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കി ദൈവത്തോട് കരയാതെ ദൈവം ഇതിൽ ഒരു വിടുതൽ തരുന്നെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇല്ലെങ്കിൽ നമ്മൾ കരഞ്ഞേ പറ്റത്തുള്ളൂ, പാപങ്ങളെ ഏറ്റുപറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യോശുവയുടെ കാലത്ത് യോശുവ ജനത്തെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനത്തിനകത്ത് വ്യക്തമായി അത് അല്ലെ എഴുതിയിട്ടുണ്ട്. ഓസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9:10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബാൽപേറിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു, അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എത്ര എത്ര അനുഗ്രഹമായിട്ടാണെന്നറിയാമോ? പക്ഷേ അതിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? 9:10 ആദ്യം എഴുതിയിട്ടുണ്ട്, മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കരി പോലെ ഞാൻ ആമേൻ പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽപേറിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജാബിംബത്തിന് ഏൽപ്പിച്ചു, അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ഛതയുള്ളവരായി തീർന്നു. ദൈവത്തിന്റെ പൈതലേ, ആമേൻ ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തെ
ക്ഷേമത്തോടെ വിശ്രമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോളയണം, അല്ലെങ്കിൽ നമ്മളെ തെറ്റിച്ചു കളയുന്ന അനവധി പ്രവൃത്തികൾ, അനവധി ഉപദേശങ്ങൾ, അനവധി ഹല്ലേലൂയ കൂട്ടങ്ങൾ അവൻ നമുക്ക് കാണുവാൻ കഴിയും. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ സഭയ്ക്ക് വിരോധമായി അമേൽ ഹല്ലേലൂയ ഈ പുസ്തകത്തിനകത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അമേ പ്രശ്നം മോശം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എലിയാസർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമേ പ്രശ്നം അവിടെ അല്ല ദൈവത്തിന് ഒരു കരുണയും തോന്നിയില്ല. ദൈവം എപ്പോഴാ കരുണ തോന്നിയെന്ന് അറിയാമോ? ഫീനഹാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഫീനഹാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതാ 25:6-7 വാക്യങ്ങൾ വായിച്ചു നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ഒന്നും എടുത്ത് വായിക്കുന്നില്ല. അവിടെ ഒരു സംഭവം നടന്നു. ഒരു ഇസ്രായേലിയൻ ഒരു മിദ്യാന്റെ സ്ത്രീയുമായി അവരുടെ കൂടാരത്തിന് അടുത്തൂടെ വരുന്നത് കണ്ടു. അമ്മ പ്രേക്ഷകർ ഇവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നും ദൈവത്തിന്റെ വൈദലെ ദൈവസഭകളിൽ കരച്ചത് നടക്കുമ്പോൾ എത്രയോ പേർ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വിട്ട് അന്യപ്പെട്ട് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്, എത്ര പേർ അതിന് സഭകളിൽ കടന്നു വരുന്നുണ്ട്. അവരെ വാസ്തവമായി വിലക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് ലോകം എത്തിയിരിക്കുമ്പോൾ ഫീനഹാസ് അത് കണ്ട് അവിടെ ഇരുന്ന കുന്തമെടുത്ത് അവരുടെ ഉദരം തുളയെ രണ്ടുപേരെ കുത്തിക്കൊല്ലുവാനൊക്കെ ഇടയായി. അവിടെ ആരും അല്ലല്ലോ ഒന്നും പറഞ്ഞില്ല. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, സ്വർഗത്തിൽ നിന്നൊരു വലിയ മുഴക്കമുണ്ടായി. അവ മോശയോട് പറഞ്ഞു, മോശയെ ഫീനഹാസിനെ നീ അമ്മ ഓർഡിനേഷൻ ചെയ്യണം. വിത്തൗട്ട് ബൈബിൾ സ്കൂൾ, ബൈബിൾ സ്കൂളിലൊന്നും പോകണ്ട, നീ അവനെ ഓർഡിനേഷൻ ചെയ്യണം. അവൻ നിത്യ പൗരോഹിത്യ ശുശ്രൂഷ അവനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. പ്രൈസ്തോ ദൈവത്തിന്റെ വൈകലെ. ഇതാണ് അപ്പോൾ അവിടെ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ വാദ നിർത്തൽ ചെയ്തു. ആരാ നിർത്തൽ ചെയ്തേ? സംഘടനകളല്ല, ഉപവാസ പ്രാർത്ഥന നടത്തിയവരല്ല, നമ്മുടെ സഭയുടെ കാര്യമല്ല. നമ്മുടെ സഭയിൽ ഇത്രയൊക്കെ ഉണ്ടല്ലോ ഉപദേശങ്ങൾ. അനേകരുടെ കാര്യമാണ്, മറ്റുള്ളവരുടെ കാര്യമാണ് പറഞ്ഞേ. ആര് നടത്തി? ഭാരത വാദം നിർത്തി. ഞാൻ വിചാരിച്ചു അല്ലാതെ ഉപവാസ പ്രാർത്ഥന ദൈവം കേട്ടെന്ന്. ഇന്ന് നോക്കിയപ്പോ 12,500 ഇത് കൂടി വരിക. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം നാം ശുദ്ധീകരണം പ്രാപിക്കണം. ഫീനഹാസ് കുന്തമെടുത്തവരെ കുത്തി വാദം നിർത്തൽ ചെയ്തു. അതാണ് വർഷങ്ങൾക്ക് ശേഷം ദാവീദ് ആരാധിച്ചപ്പോൾ ദാവീദിന് വെളിപ്പെട്ടു വന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. അനന്തരം അവർ ബാൽപേറിനോട് ചേർന്നു, പ്രേതങ്ങൾക്ക് ബലി തിന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു. പെട്ടെന്നൊരു വാദ അവർക്ക് തട്ടി. ദൈവത്തിന് കോപം വരുന്ന പ്രവൃത്തി ഏത് കാലത്തും, ഇന്നത്തെ കാര്യമല്ല, ഏത് കാലത്തും ചെയ്തിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ കോപം ഇറങ്ങിയിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞതല്ല. സമുദായം വരെ ആകാം, സഭകളാകാം, അവ സംഘടനകളാകാം, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം അമ്മ പ്രൈസ്ലോ കരുണ കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളും അതിനകത്ത് പെട്ടുപോകാതെ ദൈവം നമ്മളെ കാക്കുന്നു. നമ്മൾ വിശുദ്ധരായതുകൊണ്ടോ നമ്മൾ പൂർണ്ണരായതുകൊണ്ടോ ഒന്നുമല്ല. പ്രൈസ്ലോ ഏലിയ പുസ്തകം 20:26 അമ്മ പ്രൈസ്ലോ സംഖ്യാപുസ്തകത്തിന് മുമ്പുള്ളതാ. ദൈവജനത്തിന് പ്രമാണം കൊടുത്തതാ. ദൈവജനത്തെ അറിയിച്ചൊരു കാര്യമുണ്ട്. ലേവ്യാപുസ്തകം 20:26 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നോക്കേ, ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെയാ, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, എന്തിനാ ആമേൻ? ദൈവത്തിന്റെ വചനം ഇത്ര ശക്തമായി ദൈവത്തിന്റെ ദൂത ദൈവത്തിന്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ബാൽപേറിനോട് ചേർന്ന അനുഭവം, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുകയാണ്. അവർ പിന്നെയും ആമേൻ ഹല്ലേലൂയ ആ ജാതികളിലേക്ക് കടന്നു വന്നു. ഞാൻ ആ ഭാഗത്തേക്ക് നീ കടക്കുന്നില്ല, കാരണം ഇത് ബാൽപേറിനെ കുറിച്ച് പറഞ്ഞു. ബലയാമിന്റെ ഉപദേശം. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി കാലം ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ. അനേക ഉപദേശങ്ങൾ അവൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബലയാമിനോട് ദൈവം പറഞ്ഞു, നീ അവരെ ഞാൻ എളുപ്പം എന്ന് പറയുക, ബലയാമിനോട് ദൈവം പറഞ്ഞു, നീ അവരെ ശപിക്കാൻ പോകരുത്,
എന്ന് പോകരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പോകരുത്. അവൻ പിന്നെയും അവൻ സമ്മാനം കൊണ്ട് വന്നപ്പോ അവൻ ദ്രവ്യാഗ്രഹം, എന്റെ ഭാഷ പറഞ്ഞ ദ്രവ്യാഗ്രഹം കൊണ്ട് വന്നപ്പോൾ അവൻ പ്രൈസ് ലോർഡ് അല്ലെങ്കിൽ ബിലയാം എന്ത് ചെയ്തു? പിന്നെയും ദൈവത്തോട് ആലോചന ചോദിച്ചു. രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാ, ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്ന് നിൽക്കുന്നവരോട് വിരോധമായി നിൽക്കുകയും അവർക്കെതിരെ ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഈ ജനം പിന്നെ കഷ്ടത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ആ ഭാഗത്തൊക്കെ പിന്നെ ആലോലിയാ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് സമയങ്ങൾ എടുക്കേണ്ടി വരും. അവൻ ഒരു കാര്യം മനസ്സിലായല്ലോ, വാൽപ്പയറിന്റെ സംഗതിയിൽ ദൈവത്തിന്റെ ജനത്തിന് ബാധയുണ്ടായി. 24,000 പേർ മരിക്കുവാനൊക്കെയായി. ഇതൊരു ചെറിയ സംഗതിയല്ല ദൈവമക്കളെ. സംഖ്യാപുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഈ ഒരൊറ്റ പോയിന്റ് ദൈവത്തിന്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, ഓരോ ഭക്തന്മാരെ ഓർപ്പിക്കുകയാണ്. എന്തിനാ? വരും തലമുറകളെ. ഇന്ന് ദൈവത്തിന്റെ ദാസം പറഞ്ഞല്ലോ, നമ്മുടെ തലമുറകളാണ് അടുത്തത് ഇനി ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അവരുടെ ഇഷ്ടത്തിനാണോ? ഒരിക്കലുമല്ല. അവരുടെ ഇഷ്ടത്തിനല്ല, അത് തെറ്റാണെന്ന് പറയത്തക്കവണ്ണമുള്ള ഒരാത്മവീര്യം അവൻ നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകണം. തെറ്റെന്തെന്ന് തെറ്റ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ തലമുറകളെ ഈ ദിവസങ്ങളിൽ ആത്മശക്തരാക്കണമെന്നുള്ളത് ഞാൻ ദൈവനാമത്തിൽ നമ്മൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞാനും അത് ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നിസ്സാരമെന്ന് കാണും, പക്ഷെങ്കിൽ അതിന്റെ വിപത്തുകൾ എത്ര ഭയങ്കരമെന്നുള്ളത് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ ബാൽപ്പയറിന്റെ സംഗതിയെ കുറിച്ചാണ് ഞാനത് പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും പ്രസംഗിച്ച് തുടങ്ങണമെന്നല്ല ഞാൻ വിചാരിച്ച. യൂതയുടെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച ഇതിനോട് ചേർന്ന് തന്നെ, അല്ല വേറെ വാക്യമൊന്നുമല്ല, വേറെ വിഷയങ്ങളൊന്നുമല്ല. അവയെ ഉൽപ്പത്തി മുതൽ വെളിപ്പാടുകളുള്ള വിഷയങ്ങളൊന്നും ഞാൻ അതിനകത്ത് നിന്ന് എടുക്കുന്നില്ല. ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് തന്നെ 10-35 വാക്യം ബൈബിളിൽ എഴുതിയിരിക്കുക. ഇത് ഞാനൊരു റെഫറൻസ് ഏകദേശത്തിൽ നിന്നൊന്നും എടുത്തൊന്നുമല്ല. ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് എനിക്ക് 1.5 വർഷം കൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ആലോചനകൾ ഞാനത് എൻ്റെ ബൈബിളിന്റെ സൈഡിൽ അത് എഴുതിയിട്ട് 2-3 ദിവസമായിട്ട് ഒരു കടലാസെ ഞാൻ ഒന്ന് എഴുതി കൊണ്ടുവന്നതാണ്. കാരണം ഈ ബാധ ദൈവം അറിഞ്ഞ് തന്നെ വന്നത്. കാരണം എത്രമാത്രം ഓരോ സഭകളും ഓരോ നേതൃത്വങ്ങളും ദൈവത്തിന് വിരോധമായി അവയെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ 1-1.5 മണിക്ക് അറിയുന്നത് മുഴുവൻ റെക്കോർഡ് സ്വന്തം ഇന്ന് രാത്രി കാലം നമ്മൾ ഒരു കാര്യം ഓർക്കണം. യൂതയുടെ ലേഖനം, ഞാൻ അല്പസമയോടെ ഉണ്ടല്ലോ, 20 മിനിറ്റോടെ ഉണ്ടല്ലോ. യൂതയുടെ ലേഖനം സ്തോത്രം എങ്ങനെ പറയുന്നു? 5-ാം വാക്യത്തിൽ നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞ് ഇത് വായിച്ചാണ് പ്രസംഗം തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് വായിച്ച് അവസാനിപ്പിക്കാൻ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും, നമ്മുടെ വർഷിപ്പ് സെന്ററിലുള്ളവർ സകലവും അറിഞ്ഞതാ. അപ്പം പിന്നെ വേണം ചോദിക്കാൻ, പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുന്ന? പക്ഷെ അവിടെ യൂത എഴുതി, ഒറ്റ ലേഖനമേ എഴുതിയുള്ളൂ. അതിനകത്ത് ഒരു 10-20 കാര്യങ്ങൾ പഴയ നിയമ കാലത്തിലെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. എന്തിനാ എഴുതി വെച്ചിരിക്കുന്നു? പുതിയ തലമുറകൾക്ക് വേണ്ടി അത് കൈമാറിയതാണ്. കൈമാറിയപ്പോൾ എഴുതിയതാണ്. 5-ാമത്തെ വാക്യം ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ടാണ് കൈമാറുന്നത്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ, സ്തോത്രം, ഒരു ലേഖനം എഴുതിയിട്ട് പറയുക, നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, ആരെയാ? അതിന്റെ 1-ാം വാക്യത്തിലുണ്ട് ലേഖനം 1:1 പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി ഓർപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടിട്ടുള്ളവർ, ഒരിക്കൽ അറിഞ്ഞിട്ടുള്ളവർ, അവർ കേട്ടുകൊണ്ടേയിരിക്കണം. ഈ ലേഖനത്തിനകത്ത് ഒത്തിരി കാര്യം പറയുന്നുണ്ട്, ഞാൻ അതൊന്നും എടുക്കുന്നില്ല. നമ്മുടെ വിഷയമായിരിക്കുന്ന ബിലയാമിന്റെ കാര്യം മാത്രം യൂത
അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യൂദ എഴുതിയത് കൂലി വധിച്ച് ബിലഹാം വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. ഓർപ്പിക്കുക എന്ന് നടന്നതാ, മോശയുടെ കാലത്ത് നടന്ന ഒരു സംഭവം. അന്ന് യൂദ ഇല്ല, അന്ന് എഴുതി വെച്ചിരുന്നത് ആ പ്രമാണങ്ങളിൽ എവിടെയോ യൂദ കണ്ടു. യൂദ കണ്ടപ്പോ യൂദയ്ക്ക് മനസ്സിലായി ഇനിയുള്ള തലമുറകൾ പോലും യേശുവിന്റെ നാമത്തിൽ അലലുയ അവർ തെറ്റിപ്പോകാൻ ഇടവരാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അവർ ഓർപ്പിക്കുകയാണ്, യൂത ഓർപ്പിക്കുകയാണ്. എന്താ ഓർപ്പിക്കുന്നത്? ആമേ. സ്തോത്രം. ഓർപ്പിച്ച് ഓർപ്പിക്ക, നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്തുവാ അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ മൂന്ന് കാര്യമൊന്നും എടുക്കുന്നില്ല, എടുക്കാൻ പോയാ നമ്മുടെ സമയത്തിനുള്ളിൽ തീരുന്നില്ല. ഞാൻ അതല്ല എന്റെ വിഷയം. എന്റെ വിഷയം മൂന്ന് കാര്യത്തിന്റെ നടുക്ക് മധ്യത്തിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ട്. കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. നോക്കേ, ഈ ഒരു വിഷയത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അത് എത്രയോ വർഷം മുമ്പ് നടന്നതാ. ബിലയാം കൂലി കൊതിച്ചു, അകപ്പെട്ടു. അതിന്റെ അവസാനം യോശുവ 13:22 ബിലയാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോറിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനും വാൾകൊണ്ട് അവര് കൊന്നു. സ്തോത്രം. അതൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാനൊക്കത്തില്ല. സ്തോത്രം. കൂലി കൊതിച്ചു പോയാൽ, അവൻ ദൈവത്തിന്റെ ആലോചന ഇല്ലാതെ പോയാൽ അവൻ ലോകക്കാരെല്ലാം വഴിയായിട്ടടിക്കും. ഇന്ന് രാത്രി കാലം അവൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സകല ലേഖനങ്ങളും ദൈവജനത്തിനുള്ളതാണ്. സകല ലേഖനങ്ങൾ, അതിലെ ഓരോ വാക്യങ്ങളും ദൈവത്തിന്റെ ജനത്തിനുള്ളതാണ്. സ്തോത്രം. അത് യൂദ തന്നെയല്ല, എല്ലാ അപ്പോസ്തലന്മാരും ലേഖനങ്ങൾ എഴുതി ജനത്തെ ഓർപ്പിക്കുകയാണ്. എന്താ ഓർപ്പിക്കുന്നത്? പണ്ട് നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വരുവാൻ ഇടവരാതെ നിങ്ങൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരായിരിക്കണം. ഞാൻ പൊതുവിലൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. യൂദ അത് വ്യക്തമായി എഴുതുവാൻ തക്കുന്നവിടെയായി. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നിട്ട് നമുക്ക് പിന്നെ പുറകോട്ട് പോകാം. ആമേ. ക്രിസ്തുവിന്റെ ആത്മാവ് ദൈവം കൊടുത്തത്, ക്രിസ്തു അത് യോഹന്നാനെ ഏൽപ്പിച്ചപ്പോൾ സഭയുടെ ദൂതൻ എഴുതി. ബെർഗമോസ് നമ്മൾ കേട്ടതാ, ഞാൻ അതുകൊണ്ട് അതിനകത്ത് ഇതിനി പറയുന്നില്ല. എങ്കിലും ആ വിഷയത്തിന്റെ ഗൗരവമാണ് ഞാൻ പറയുന്നത്. ഏത് വിഷയമാ? ബിലയാമിന്റെ ഉപദേശം. ഏത് വിഷയമാ? ആമേ. പ്രൈസ് ലോർഡ്. നമ്മൾ കേട്ടല്ലോ ഫാൽപേറിന്റെ വിഷയം. ഏത് വിഷയമാ? അന്യജാതികളുമായുള്ള ബന്ധം, അന്യ കൂട്ടുകെട്ടുകള്, ഇതെല്ലാം ദൈവത്തിന് കോപം ജനിക്കുന്ന ആമേ വിഷയമാണെന്നുള്ള കാര്യം നാം മറന്നു പോകല്ല. അതുകൊണ്ടാണ് ബെർഗമോസ് സഭയുടെ ദൂതൻ എഴുതിയപ്പോൾ പറഞ്ഞത്, എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ടെന്ന്. പ്രൈസ് ലോർഡ്. അവിടെ കുറ്റം പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാനത് ഇനി എടുത്തത് പറയുന്നില്ല, പറഞ്ഞാൽ അത് സമയം നമ്മുടെ മുമ്പിൽ അത് പോകല്ലോ. ഞാനത് വായിച്ചു നിർത്താതെ, ഇസ്രായേൽ മക്കൾ വിഗ്രഹം തിന്നേണ്ടതിനാൽ ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ചു വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. സ്തോത്രം. ഈ വചനം കൈമാറി കൈമാറി, തലമുറകൾ കൈമാറി, പിതാക്കന്മാർ കൈമാറി നമ്മുടെ കയ്യിൽ തന്നപ്പോൾ, നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ അതിന്റെ ഗൗരവം എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ വീക്ഷിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. അല്ലല്ലോ, ചില സംഭവങ്ങൾ ഈ ദിവസങ്ങളൊക്കെ നടന്നപ്പോൾ അത് യാദൃച്ഛികമൊന്നും ഉണ്ടായതല്ല. അതൊക്കെ ബിലയാമിന്റെ ആ വഞ്ചനയിൽ കുടുങ്ങിപ്പോകുന്ന വിഷയം. എത്ര വലിയ ഭക്തനാണെങ്കിൽ പോലും ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയ, ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ, ദ്രവ്യാഗ്രഹം നിമിത്തം ബുദ്ധിഭ്രമം ഉണ്ടായിരുന്നു ബിലയാമിന്. എടുത്ത് വായിച്ചാൽ അറിയാം. രണ്ട് പത്രോസ ഞാൻ അത് എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അതുണ്ടെങ്കിൽ ഞാൻ വായിച്ചു. സ്തോത്രം.
ചില കട്ടിയുള്ള വിഷയമായതുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന എഫക്ട് തിരിച്ചെനിക്ക് വരുന്നുണ്ട്. ദൈവങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. മൂന്നാലഞ്ച് ദിവസത്തിന് മുമ്പ് വെളുപ്പിനെ അല്ല പത്തരയായപ്പം എൻ്റെ നെഞ്ചിനകത്ത് ഒരു വിമ്മിഷ്ടം ഉണ്ടായി. സ്തോത്രം. കുഞ്ഞുനുമയ്ക്ക് അത്ര സൂലാനോട് ഞാൻ അവളെ വിളിച്ചില്ല, പറഞ്ഞില്ല, അവള് ഉണർന്നു കിടക്കുകയാണ്. ഞാൻ വളരെ ശക്തമായി നെഞ്ചിന് കൈവച്ചു, സ്തോത്രമൊക്കെ പറഞ്ഞു. സ്വല്പനേരം കഴിഞ്ഞപ്പോ ആ അസ്വസ്ഥത ഇങ്ങനെ കൂടി വന്നു. ഞാന് എല്ലാ വീടുകളിലും അപ്പൊ പോയി, എൻ്റെ മക്കളെ ഒക്കെ അടുത്ത് പോയി, എല്ലാരെയും കണ്ട് പറഞ്ഞു, സ്തോത്രം ചെയ്തിരുന്നു. കുഞ്ഞുനുമ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. ഞാൻ കൃപയാല് പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് വന്ന് മുഴുവനും അങ്ങ് ഛർദ്ദിച്ചു. മുഴുവനും ഛർദ്ദിച്ച് പോയി. വയറ്റിൽ നിന്ന് ഒരല്പ മോശൻ പോകാൻ തങ്ങളുടെ ഇടയായി. എന്നാൽ അതിനോടുകൂടി അസ്വസ്ഥ അങ്ങ് മാറി. രാത്രി 12:30 ഞങ്ങളുടെ ഒരു തിണ്ണയ്ക്ക് കസേരയിലും ദിവാങ്കോട്ടയിലും കിടന്ന് സുഖമായിട്ട് ഉറങ്ങാൻ തക്കുന്നിടയായി. നേരം എടുത്തു, ഒരു പ്രയാസവും ഉണ്ടായില്ല. ഇതുവരെയും അങ്ങനെയുള്ള ഒരു പ്രയാസമൊന്നും ഉണ്ടായില്ല. ആരും പേടിക്കൊന്നും വേണ്ട, കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ നടത്തും. അതുകൊണ്ട് എത്ര ശക്തമായി ആ വചനം പറഞ്ഞപ്പോൾ ആ വചനത്തിന് ഒരു ശക്തിയുണ്ട് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശ്വാസ ഗോളം നമ്മുടെ കാര്യമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇന്നത്തെ വിശ്വാസ ഗോളം അവൻ പ്രമാണങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഒരു വ്യാപ്തി ഉണ്ട്. ഒരു വ്യാപ്തി. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. വിശ്വാസ ഗോളം നമ്മുടെ സഭയിലെ കാര്യം ആണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വിശ്വാസ ഗോളം കൊടുക്കുന്ന ഒരു വ്യാപ്തിയുണ്ട്. പ്രമാണങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വ്യാപ്തിയുണ്ട്. അപ്പൊ അതിനെതിരെയൊക്കെ പ്രസംഗിക്കുമോ ഉണ്ടല്ലോ, അതിന്റെ വലിയൊരു ശക്തി തിരിച്ചു വരുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി കാലം അതിന് അല്ല, ദൈവത്തിന് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഞാനും നിങ്ങളെ പോലെ ഈ വചനം കേട്ട് എന്നെ തന്നെ പ്രമാണത്തിൽ നിൽപ്പാൻ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന വിഷയം പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അത് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയെന്നറിയാമോ? അവർ നേർവഴി വിട്ട് തെറ്റി ബെയോറിന്റെ മകനായ ബലയാമിന്റെ വഴിയിൽ നടന്നു എന്നായിരിക്കും. സ്തോത്രം. അതേ പത്രോസ്, 2 പത്രോസ് 1 അതിന്റെ 12 പത്രോസ് ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. യൂത ഓർപ്പിച്ചതുപോലെ തന്നെ ലേഖനങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഓർപ്പിക്കുന്ന വിഷയങ്ങളാണ്. സ്തോത്രം. 2 പത്രോസ് 1 അതിന്റെ 12 ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നു വരികിലും ഉണ്ടോ? സ്തോത്രം. വിശ്വാസികളെ, ദൈവാത്മാവിൽ പത്രോസ് അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പത്രോസിന് അവരെ ഓർപ്പിക്കുകയോ ലേഖനം ഒന്നും എഴുതേണ്ട കാര്യമില്ല. അവരങ്ങനെ ഉള്ളവരാണെന്ന് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നു വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നോക്കിക്കേ, നിര്യാണകാലം അടുത്ത പത്രോസ് താൻ വീണ്ടെടുത്ത വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. അവരെ കുറിച്ച് നല്ലൊരു സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഓർപ്പിപ്പാൻ ഒരുങ്ങിയിരിക്കും. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ നമ്മൾ കേൾക്കുന്ന സകല വചനങ്ങളും സകല ആലോചനകളും അത് എന്നെയും നിങ്ങളെയും ണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നാം ഒരു വല്ലാത്ത ലോകത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം അന്ത്യകാലത്ത് കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞ നാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഉപദേശത്തിലോ ആമേ അന്യ ജാതികളുമായിട്ടുള്ള ബന്ധങ്ങളിലോ ഒന്നും കുടുങ്ങിപ്പോയി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടവരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അത് വ്യക്തമായി 2 വ്യക്തമായി പറയുന്നു. 15 16 പറയുന്നു, അവൻ
അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും അവന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. പ്രൈസ് ലോർഡ്. നോക്കിയേ, പത്രോസും ആ ഭാഗം എടുത്ത് പറയുക. എന്താ ഞാനത് പറയാൻ കാരണം? ആ വിഷയത്തിൽ തലമുറകൾ മാറി വന്നപ്പോൾ അതേ ഉപദേശത്തിന്റെ കവിച്ചിലിൽ അവൻ ജനം തെറ്റിപ്പോകുമെന്ന് ദൈവത്തിന്റെ ദാസന്മാർക്കത് മനസ്സിലായത് കൊണ്ട് ദൈവത്തിന്റെ ജനത്തിനെ സംഖ്യാപുസ്തകത്തിന്റെ കാലത്തിലെ സംഭവ വിഷയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്, അന്നുണ്ടായിരിക്കുന്ന അന്നുണ്ടായതായ ആ വിപത്തിനകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്കും അങ്ങനെയുള്ളതായിരിക്കുന്ന പരീക്ഷകൾ കടന്നു വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളെ ഞാൻ ഓർപ്പിച്ചുണർത്തുന്നു എന്ന് പത്രോസ് പറയുകയാണ്. അതിൽ ഒട്ടും കുറവായിട്ടല്ല പൗലോസ് പറഞ്ഞത്. പൗലോസ് പറഞ്ഞു 1 കൊരിന്ത്യർ 10 അതിന്റെ 11 അധ്യായത്തിൽ പൗലോസും ഇത് തന്നെയാണ് പറയുന്നത്. വേണമെങ്കിൽ പൗലോസിന് ഇത് വിടാമായിരുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. എന്നാ അങ്ങനെയല്ല, പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ ഈ വിഷയം നിന്റെ സഭയോടും നീ പോകുന്നിടത്തും നീ ഇത് പറഞ്ഞിരിക്കണം. കാരണം ആമേൻ അല്ലെ, തെറ്റിച്ചു കളയുന്ന ഒരു വലിയ ശക്തി അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ വൈദലെ, ഇന്ന് രാത്രികാലം ആ ഭാഗം അല്ലെ എങ്ങനെയാണ് പറയുന്നത്? ആ 1 കൊരിന്ത്യർ 10 അതിന്റെ 11 ചുരുക്കമായി ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി വന്ന് നിൽക്കുന്നു. നാം കേൾക്കുന്ന പ്രസംഗങ്ങളിലെല്ലാം നമ്മുടെ ദൈവദാസന്മാർ പറയുന്നുണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, പൗലോസ് പറയുകയാണ്, ഞാൻ പറഞ്ഞു വന്ന വിഷയം ആ കർത്താവിന്റെ വരവ് വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ദൈവജനത്തിന്റെ ഇടയ്ക്ക് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദ്രവ്യാഗ്രഹങ്ങൾ ഉള്ളവരൊക്കെ വരുമ്പോൾ ദൈവത്തിന്റെ വൈദലെ, ഈ പ്രവാചകന്മാർ വരുമ്പോൾ നിന്റെ പാപം വെളിപ്പെടുത്തിയാൽ അത് 1-ാം ക്ലാസ് പ്രവാചകനാ. ഒരിക്കലും ഒരു പ്രവാചകൻ ആമേൻ അല്ലല്ലോ ഒരാൾ പറഞ്ഞ് എന്റെ അടുക്കലും കൊണ്ടുവരട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചപ്പോ ആമേൻ ഞാൻ വളരെ കഷ്ടതയിലിരിക്കുന്ന ഒരു സമയത്താ ആ മനുഷ്യൻ എന്നോട്, അദ്ദേഹം ഒരു 80 ലക്ഷം രൂപയുടെ കടത്തിലിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പുള്ളി പറഞ്ഞു, എന്റെ നാട്ടുകാർ എന്നെ അറിയത്തില്ലെങ്കിലും എന്റെ അടുക്കൽ ഒരു പ്രവാചകൻ വന്നു, ആ മനുഷ്യൻ എന്റെ സകല പാപങ്ങളും വെളിപ്പെടുത്തിയ രക്തത്താൽ ജയം. ആരെങ്കിലും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, ഒരു പ്രവാചകനെ എന്റെ അടുക്കലൊന്ന് അയക്കണമേ, എന്റെ പാപം ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കും? ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു, എന്റെ സ്നേഹിതനാ കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. പാപം വെളിപ്പെടുത്തിയ ദൈവദാസനാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ദൈവദാസൻ എന്റെ വീട്ടിൽ വന്നു. ഞാനന്ന് വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അമ്മേ പ്രൈസ് നമുക്ക് ആരാധിക്കാന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആദ്യം എനിക്കത് മനസ്സിലായില്ല, എങ്കിലും അദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെയല്ല, ദൈവത്തിന് വിരോധമായി ഉണ്ടായ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയമൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ശരിയാണ് പാസ്റ്റർ, ഞാനതിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ അറിവില്ലായ്മ എൻ്റെ ആത്മീയ പക്വതയില്ലായ്മ ഞാൻ ചെയ്തു പോയൊരു തെറ്റാണെന്ന്. ആമേൻ പ്രൈസ് ലോർഡ്. ആ ദൈവദാസം പറഞ്ഞു, വീണ്ടും നമുക്ക് ആരാധിക്കാം. പ്രൈസ് ആരാധിച്ചു, ഒരു തീ ഇറങ്ങി, ആ ബന്ധനം അഴിക്കുന്ന കണ്ടു. പിറ്റേ ദിവസം എന്റെ സകല വിഷയങ്ങൾക്കും വിടുതൽ കിട്ടി. ഇന്ന് വരെ ഈ രാത്രി വരെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി എന്റെ ദൈവം എന്നെ നടത്തി. അതാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അമേരിക്ക വിടുമെന്നും ഓസ്ട്രേലിയയെ വിടുമെന്നും ഒക്കെ പറഞ്ഞു വരുന്നെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലൊക്കെ പൊക്കോ, അതിനൊന്നും എനിക്ക് മടിയൊന്നുമില്ല. അതിന് ഞാൻ എൻകറേജ് ചെയ്തു, എന്റെ പിള്ളേരെ ഞാൻ എൻകറേജ് ചെയ്തിട്ടു. അവരാഗ്രഹിച്ചു, അവർ പോയി, ഓക്കെ എന്ന് എന്തായാലും ആയിക്കോട്ടെ, അതല്ല വിഷയം. ഞാൻ പ്രവാചകന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാ, അവൻ ദ്രവ്യാഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് വരുന്ന പ്രവാചകൻ നിനക്ക് വിരോധമായി വരും, അല്ലല്ലോ നിനക്ക് വിരോധമായ ആലോചന പറയും. ഇന്ന് രാത്രി കാലം പ്രൈസോട്, 3 മിനിറ്റ് കൂടെ എനിക്കുണ്ട്. പ്രൈസോ. ഞാന് പൗലോസ് പറഞ്ഞ കാര്യം, അല്ല പൗലോസും ഇതേ വിഷയം 1 കൊരിന്ത്യർ 10:6-8 ഇതേ വിഷയം തന്നെ എടുത്തു പറഞ്ഞു. അപ്പൊ എത്ര ഭയങ്കരമായ കാര്യമാണ്. ആരാധിക്കുന്ന ദാവീദ്, ആ ദാവീദിന് വെളിപ്പെട്ടു, അല്ലെ ദൈവത്തിന്റെ ജനം അല്ലെ തെറ്റുപറ്റി. അവിടെ ഫീനഹാസ് എടുത്തു, അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഫീനഹാസ് എഴുതേറ്റു ശിക്ഷ നടത്തി.
സ്തോത്രം. ഹീനവാസികൾക്ക് ശിക്ഷ നടത്തി ബാധ നിർത്തൽ ചെയ്തു. ഇന്ന് രാത്രി കാലം പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇവിടെ അങ്ങ് നിർത്തുക, കാരണം ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് വിഷയം, ബിലയാമിന്റെ വിഷയം. ഇതാണ് വിഷയം, പ്രൈസ് ലോർഡ് ബാൽപേറിന്റെ വിഷയം. ഇതാണ് വിഷയം, ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ച വിഷയം. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ അത് കൈമാറി കൈമാറി കൈമാറി, അത് യോശുവയ്ക്ക് കൈമാറി, ദാവീദിന് കൈമാറി. ഈ പേരുകളെല്ലാം വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ഭക്തന്മാർ ചേർത്ത് എഴുതിയിട്ടുണ്ട്. എന്തിനാ? ഇത് വായിക്കുമ്പോൾ ഓർത്തോണം, അയ്യോ ബിലയാം അത് നമുക്ക് വിരോധമാ, അയ്യോ ബാൽപേർ അത് നമുക്ക് വിരോധമാ. ആമേൻ. അത് കൊണ്ടുവന്ന അവസാനം അല്ലെ പത്രോസ് പൗലോസ് യൂധ പ്രൈസ് ആകപ്പാട് ഒരു ലേഖനം എഴുതിയുള്ളൂ, അദ്ദേഹവും അതിനകത്ത് എഴുതി. അത് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ അതിനകത്ത് എഴുതി വെച്ചു, ആമേൻ, പ്രമാണം വിട്ടവന് സഭയ്ക്കകത്തുണ്ട്. ഇന്ന് രാത്രി കാലം ആമേൻ ഒരു പുതിയ അനുഭവത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും വരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. അല്ലെ നമുക്കിവിടെ നമ്മളാരും ബിംബത്തെ ആരാധിക്കാനൊന്നും പോകുന്നില്ല, അതൊരു സത്യമാണ്. എങ്കിലും ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായി നാം കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് ദൈവത്തിന്റെ ആത്മാവ് ക്ഷമിക്കട്ടെ. നമുക്ക് ഏറ്റു പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗങ്ങള് ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം നമ്മളെ അധികമായി സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രമാണത്തിൽ ഓർത്ത് തെറ്റ് വന്നാൽ ദൈവം ക്ഷമിക്കും, പ്രമാണം തെറ്റിച്ചാൽ ശിക്ഷ തീർച്ചയാണ്. അതുകൊണ്ട് പ്രമാണത്തിന് വിരോധമായി മുന്നോട്ട് പോകാതെ തിരുവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന് അകത്തോട്ട് നമുക്ക് എന്തായാലും വരാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. ആ വെളിപ്പാട് പുസ്തകം പിന്നെ നമ്മളെ ഉണർത്തട്ടെ, നമ്മളെ ഹല്ലേലൂയ ഉപദേശം തരട്ടെ. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സമയം തന്ന കർത്താവിൻ്റെ ദാസനും ക്ഷമയോടെ കേട്ടിരുന്ന ദൈവത്തിൻ്റെ ജനത്തിനും ഹല്ലേലൂയ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. പ്രൈസ്.